കറിവേപ്പില, ഒരു പച്ചമുളക്. ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചു, അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങി. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടൊന്ന് ൂടെ ഇഞ്ചിൻ്റെ സ്മെല്ലൊക്കെ ചെറുതായി പോയി തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇട്ട് ഒരു എണ്ണം വീട്ടിൽ മൂപ്പിക്കണം. ഇതൊക്കെ ലോ സിമ്മിൽ കുഴച്ച് വേണം ചെയ്യാൻ. ചെറുതായിട്ട് വന്ന് മൂത്ത് വന്ന് കാണുമ്പോൾ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വാടിക്കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വേഗം അടി കിട്ടും. സവാളയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോവക്ക ചേർത്ത് കൊടുക്കാം. കോവക്ക ഒരു 2-3 മിനിറ്റ് കുറച്ച് നേരം കാട്ടി കൊടുക്കണം. കോവക്ക ഇട്ട് കിലോ സിമ്മിൽ വെച്ച് കുറച്ച് നേരം കാട്ടി കൊടുക്കണം. ഓക്കെ ഓക്കെ, ചെറുതായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമണം പോകും വരെ ഒന്ന് മാറ്റിയാൽ മതി. ദോശമിൽ വെച്ച് വേണം. ചെമ്മീൻ വറുത്ത് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. Thank you.
വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല മാതിരി മിക്സ് ചെയ്യണം. ഇതെല്ലാം മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ സിമ്മിൽ വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഇത് തുറന്ന് നോക്കാം. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് ചെല്ലി വിട്ടേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു സർവിംഗ് ബോളിലോട്ട് മാറ്റാം. ചെമ്മീൻ ഉപ്പേരി റെഡിയായി. ഇത് ചോറ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉപ്പേരിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പ്ലീസ് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.